മിഠായി പദ്ധതി ടൈപ്പ് 1 പ്രമേഹ രോഗം ബാധിച്ചവർക്ക് ഇൻസുലിൻ പെൻ, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ, ഇൻസുലിൻ പമ്പ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ആധുനിക ചികിത്സയും ആരോഗ്യ ചികിത്സ ഭക്ഷണകാര്യ ഉപദേശങ്ങളും പരിരക്ഷയും നൽകുന്ന പദ്ധതിയാണ് മിഠായി. ഇനി മിഠായി കണ്ടെത്തും കുട്ടികളിലെ പ്രമേഹം. കുട്ടികളിലെ പ്രമേഹം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാൻ സർക്കാരിൻ്റെ മിഠായി പദ്ധതി വരുന്നു. മുതിർന്നവരിൽ കാണുന്ന ടൈപ്പ് 2 പ്രമേഹത്തെക്കാളും സങ്കീർണമാണ് കുട്ടികളിലേത്. കുട്ടികളിലെ പ്രമേഹം നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ അപകടകരമാകുമെന്ന സാഹചര്യം മുൻനിർത്തിയാണ് പദ്ധതിയുമായി സാമൂഹ്യ സുരക്ഷാ മിഷൻ രംഗത്തെത്തിയത്. കാലങ്ങളായി കുട്ടികൾ ഉപയോഗിച്ചിരുന്നത് കുപ്പികളിൽ വരുന്ന വയൽ ഇൻസുലിൻ ആയിരുന്നു. സിറിഞ്ചും സൂചിയും ഉപയോഗിച്ചെടുക്കേണ്ട ഇത് ഐസ് ബോക്സിലോ തെർമോ ഫ്ലാസ്കിലോ വേണം സൂക്ഷിക്കാൻ. സ്കൂളിൽ പോകുന്നവർക്ക് ഇത് പ്രയാസമാണ്. മാത്രമല്ല ഇഞ്ചക്ഷൻ എടുത്ത് 30 മുതൽ 35 മിനിറ്റിന് ശേഷമേ ആഹാരം കഴിക്കാവൂ. ഇത് ഒരുപാട് സമയനഷ്ടത്തിന് കാരണമാകും. എന്നാൽ മിഠായി പദ്ധതിയിൽ കുട്ടികൾക്ക് നൽകുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോകാൻ സാധ്യത തീരെ കുറവുള്ളതും ഇഞ്ചെക്ട് ചെയ്താൽ 5 മിനിറ്റിനുള്ളിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതുമായ മരുന്നാണ്. പോക്കറ്റിലോ പെൻസിൽ ബോക്സിലോ വയ്ക്കാൻ കഴിയുന്ന അനലോഗ് ഇൻസുലിനാണിത്. ഐസ് ബോക്സോ തെർമൽ ഫ്ലാസ്കോ ആവശ്യമായി വരില്ല. ശരീരത്തിൻ്റെ ഗ്ലൂക്കോസ് നില അറിയുന്നതിന് പ്രമേഹത്തിൻ്റെ തീവ്രത കൂടുന്തോറും 20 മുതൽ 25 തവണ വരെ കുഞ്ഞുങ്ങളുടെ കൈവിരലുകളിൽ സൂചി കുത്തിയിറക്കേണ്ടിയിരുന്നു. മിഠായി പദ്ധതിയുടെ ഭാഗമായി നൽകുന്ന ബട്ടൺ വലിപ്പത്തിലുള്ള CGM സെൻസർ ശരീരത്തിൽ ഘടിപ്പിച്ചാൽ ദിവസങ്ങളോളം തുടർച്ചയായി വേദനയോ രക്തനഷ്ടമോ ഇല്ലാതെ റീഡറിലൂടെ തത്സമയ ഗ്ലൂക്കോസ് നില അറിയുവാൻ കഴിയും. ഉപയോഗശേഷം റീഡറിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം തുടർ ചികിത്സ ക്രമീകരിക്കുവാനും കഴിയും.